നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതി വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മേടം പതിനേഴ് തിങ്കളാഴ്ചയാകുന്നു മെയ് പതിനഞ്ചിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇടവമാസം തുടങ്ങുന്നതാണ് സൂര്യൻ മേടം ഇടവം രാശികളിലായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് ചന്ദ്രൻ പൂരം നക്ഷത്രത്തിലും മെയ് മുപ്പത്തിയൊന്നിന് ചന്ദ്രൻ ഒരു വട്ടം രാശിചക്രഭ്രമണം പൂർത്തിയാക്കി ചിത്തിരനക്ഷത്രത്തിലും എത്തുന്നതാകുന്നു വ്യാഴം മേടത്തിലും ശനി കുംഭത്തിലും സഞ്ചരിക്കുന്നതാണ് രാഹുവും കേതുവും യഥാക്രമം മേടത്തിലും തുലാത്തിലുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ബുധൻ ഈ മാസം മുഴുവൻ മേടം രാശിയിൽ തന്നെയാണ് ശുക്രൻ മെയ് രണ്ടിന് ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും ചൊവ്വ മെയ് പത്തിന് മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്കും സംക്രമിക്കുന്നതാകുന്നു ഈ നവഗ്രഹസ്ഥിതി മുൻനിർത്തി ഈ മാസം അതായത് മെയ് മാസത്തിൽ രാജതുല്യമായി ജീവിക്കുവാൻ അഥവാ രാജയോഗ തുല്യമായി ജീവിക്കുവാൻ യോഗമുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലെ സാമാന്യമായ അനുഭവങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് ഫലം ഇപ്രകാരമാകുന്നു പൂയം പൂയ നക്ഷത്രക്കാർക്ക് പരീക്ഷ അഭിമുഖം മത്സരം എന്നീ കാര്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഇത് ചില പദവികൾ കൈവരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അധ്വാനം വിലമതിക്കപ്പെടുന്നതാകുന്നു അതിനാൽ ഇവർക്ക് അംഗീകാരങ്ങൾ തേടിയെത്തും എന്ന് തന്നെ പറയാം ഇവരുടെ വ്യക്തിത്വം മറ്റുള്ളവരാൽ ആദരിക്കപ്പെടും എന്ന കാര്യവും നാം മറക്കരുത് ധനസ്ഥിതി മോശമാവില്ല എന്ന് തന്നെയാണ് ഫലം അതിനാൽ തന്നെ ജീവിതത്തിൽ സമ്പത്ത് വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടുവാനുള്ള സാധ്യതയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കിടപ്പ് രോഗികൾക്ക് ആശ്വാസം വന്ന് ചേരുന്ന അഥവാ രോഗമുക്തി അല്പം രോഗമുക്തി എന്നിവ വന്നു ചേരുന്ന സമയമാണ് ഇത് എന്ന് തന്നെ പറയാം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സമയമെന്നും പറയുവാൻ സാധിക്കും ചൊവ്വ ജന്മരാശിയിലേക്ക് പകരുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ഇവർക്ക് ആവശ്യമുണ്ട് എന്ന് തന്നെ പറയാം അഗ്നി ആയുധം യന്ത്രം വൈദ്യുതി വാഹനം എന്നിവ കരുതലോടുകൂടി ഉപയോഗിക്കുവാൻ ഇവർ ശ്രമിക്കേണ്ടതാകുന്നു കാരണം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ അതായത് ഇതുമൂലമുള്ള പല അപകടങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്ന് തന്നെ പറയാം മകം മകം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച നേടുവാൻ ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാകുന്നു കുടുംബസമേതം തീർത്ഥാടനയാത്ര നടത്തുവാനുള്ള അവസരം ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു വളരെ കാലമായി പോകുവാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് പോകുവാനുള്ള അഥവാ ദർശനം നടത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം ചില തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള വഴി ഇവർക്ക് മുൻപിൽ തെളിയുന്നതാകുന്നു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്ന് തന്നെ പറയാം ഗവേഷണവുമായി ബന്ധപ്പെട്ടും പഠനവുമായി ബന്ധപ്പെട്ടും വായ്പാ സഹായം ഇവർക്ക് ലഭിക്കുന്നതാണ് കരാറുകളിൽ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ഇതിനു മുൻപ് നാം ഒന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഓർക്കണം കൂട്ടുകച്ചവടത്തിനുള്ള ആലോചനകൾ മുന്നേറുന്നതാകുന്നു ഇതിലൊരു തീരുമാനത്തിലെത്തുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് വേണ്ടപ്പെട്ടവരിൽ നിന്നും പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ് ഇത് ഭൂമി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ആരോഗ്യ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ഉത്തരം ഉത്ര നക്ഷത്രക്കാർ ആത്മവിശ്വാസത്തോടെ കർമ്മരംഗത്ത് മുഴുകുന്നതാണ് ഗ്രഹങ്ങളുടെ സദ്ഭാവസ്ഥിതികാൽ കാര്യതടസ്സം ഇവരുടെ ജീവിതത്തിൽ നിന്നും നീങ്ങുന്നു എന്ന് തന്നെ പറയാം മുതൽ മുടക്ക് ലാഭകരമാകും അതായത് ഏതെങ്കിലും കാര്യത്തിൽ ഇത്തരത്തിൽ മുടക്ക് മുതൽ തിരിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ ലാഭം തിരിച്ചു കിട്ടുന്ന അവസ്ഥ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു വസ്തു വീട് എന്നിവ വാങ്ങുവാനുള്ള ഒരു അനുകൂലമായ സമയമാണ് ഇത് അതിനാൽ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതും ശുഭകരം തന്നെയാകുന്നു ഭാവി കാര്യങ്ങൾ എപ്പോഴും മുൻകൂട്ടി തീരുമാനം എടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ ഇവർക്ക് അത്തരം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുവാൻ സാധിക്കുന്നു എന്നും ഫലമായി പറയുന്നതാണ് കൂടാതെ പലപ്പോഴും പല പ്രതിസന്ധികളും വന്ന് ചേരും എങ്കിലും അതൊന്നും കൂസാതെ മുന്നോട്ട് പോകുവാൻ ഈ മാസം ഇവർക്ക് സാധിക്കുന്നതാണ് അയൽ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു അവിവാഹിതരായ വ്യക്തികൾക്ക് ശരിയായ വിവാഹാലോചന വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ് കൂടാതെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വൈദ്യസഹായം ഇവർക്ക് പലപ്പോഴും വേണ്ടിവരുന്നു എന്നതും ഫലമായി പറയുന്നു വാഗ്വാദങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിനാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിലൂടെ പല ശുഭകരമായ മാറ്റങ്ങളും വന്ന് ചേരുന്നതാണ് ചിത്തിര കാര്യസാധ്യത്തിന് ശക്തമായ ഇടപെടലുകൾ ഇവർക്ക് നടത്തുവാൻ സാധിക്കുന്നവരാകുന്നു ഒപ്പമുള്ളവർക്ക് പ്രവർത്തന ഊർജം പകർന്ന് നൽകുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്ന് തന്നെ പറയാം വിശിഷ്ട വ്യക്തികളുടെ പിന്തുണ ഇവർക്ക് പലപ്പോഴും ഊർജം പകരുന്നതാകുന്നു പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് വിപുലീകരിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു അല്ലെങ്കിൽ ഇത്തരം വിപുലീകരണവുമായി ബന്ധപ്പെട്ട യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇത് എന്ന് തന്നെ പറയാം കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾ വർദ്ധിക്കുന്നതാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് നേരിടേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു മക്കളുടെ ഭാവി കാര്യങ്ങൾ മക്കളുടെ ഭാവി കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനം എടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു ഗൃഹനിർമ്മാണത്തിന് ലോൺ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു വിശാഖം തടസ്സങ്ങളുണ്ടായാലും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് പറയാം വ്യാപാര കാര്യത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ പല പദ്ധതികളും അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ ഇവർക്ക് രൂപീകരിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ ഇല്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗം വന്ന് ചേരുന്നതാകുന്നു എന്നാൽ കടം വാങ്ങുവാൻ ഇവർക്ക് പ്രേരണ വന്ന് ചേരുകയും ഈ പ്രേരണ ഇവർ നിയന്ത്രിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഇല്ലെങ്കിൽ കടം വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു എതിർപ്പുകൾ പലപ്പോഴും ഉണ്ടാകും എങ്കിലും അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നറിയാത്തതിനാൽ പലപ്പോഴും പല വിഷമങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം പുതിയ വാഹനം സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ഇത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാകുന്നു അനിഴം അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ ബന്ധുക്കളുമായി പല പ്രശ്നങ്ങളും ഉള്ളവർ തന്നെയാകുന്നു എന്നാൽ ഈ മാസത്തിൽ ഈ ബന്ധുക്കൾ പിണക്കം വിട്ട് ഇണങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു വളരെ കാലമായി ആഗ്രഹിക്കുന്ന പൂർവകാല സൗഹൃദം വീണ്ടും എടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ചിലരുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യമെടുക്കുന്നത് അപവാദം വന്ന് ചേരുവാനുള്ള സാഹചര്യം ഇവർക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് കർമ്മമേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു മുതൽ മുടക്കുകൾക്ക് ലാഭം ലഭിച്ചു തുടങ്ങുന്ന ഒരു അവസരമാണ് വന്ന് ചേർന്നിരിക്കുന്നത് രാഷ്ട്രീയപരമായി ഇവർക്ക് പല മത്സരങ്ങളും നേരിടേണ്ടതായി വന്ന് ചേരും എങ്കിലും അതിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെ പറയാം ചെറിയ യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു നല്ല കാര്യങ്ങൾക്കായി ചെലവ് വർദ്ധിച്ചേക്കാം എന്ന് വരുന്നതാകുന്നു എന്നാൽ ഇവർ ആ ചെലവ് ചെയ്യുന്നവർ തന്നെയാകുന്നു കുടുംബാംഗങ്ങൾക്കൊപ്പം ഒത്തുകൂടുവാൻ ഏറെ താൽപര്യം ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെയധികം ശുഭകരമായ മുഹൂർത്തങ്ങൾ ഇവർക്ക് ഈ മാസത്തിൽ വന്ന് ചേരുന്നതാകുന്നു എന്നാൽ പലപ്പോഴും പല സാഹസങ്ങൾക്കും ഇവർ മുതിരുന്നതാകുന്നു ഈ മാസം അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം മൂലം മൂലനക്ഷത്രക്കാർക്ക് നാല് ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്തിലേക്ക് നോക്കുന്നതിനാൽ വരുമാനം ഉയരും എന്ന് തന്നെ പറയാം സർക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാകുന്നു കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം ന്യായമായ പല ആഗ്രഹങ്ങളും ഈ മാസം നിറവേറുന്നതാകുന്നു ഇതിനാൽ തന്നെ വളരെയധികം സന്തോഷം ഇവർക്ക് വന്ന് ചേരുന്നതാണ് പഠനം കലാപ്രവർത്തനം എന്നിവയ്ക്ക് പാരിതോഷികം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ രാഷ്ട്രീയ എതിരാളികളെ പരാജയപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നവരാകുന്നു മക്കൾക്ക് ഉന്നത പഠനത്തിന് ആശിച്ച കലാലയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതാകുന്നു ആരോഗ്യ കാര്യങ്ങളിലും കൂടാതെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ഇവർ പുലർത്തേണ്ടതുമാകുന്നു പുരാണം പൂരാടനക്ഷത്രക്കാർ സൽക്കർമ്മങ്ങളുടെ ഭാഗമാകുന്ന ഒരു മാസമാണ് ഇത് എന്ന് തന്നെ പറയാം സന്താനങ്ങളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പല സുപ്രധാനമായ തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ ഈ മാസം ഇവർക്ക് സാധിക്കുന്നതാകുന്നു ദിശാബോധത്തോടെ തന്നെ പല പ്രവർത്തനങ്ങളിൽ ഇവർ മുഴുകുന്നതിനാൽ പല വിജയങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ ജോലി കണ്ടെത്തുവാനുള്ള ഇവരുടെ ശ്രമങ്ങൾ അത് വിജയത്തിൽ കലാശിക്കുന്നതാകുന്നു അതിനാൽ പുതിയ ജോലി ഈ മാസം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ആത്മീയപരമായുള്ള കാര്യങ്ങളിലും വളരെയധികം ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു വിവാഹകാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുവാനുള്ള സാധ്യതയും ഈ മാസം വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ വിവാഹ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിച്ചു തുടങ്ങുന്ന മാസം അല്ലെങ്കിൽ ലാഭം ലഭിക്കുന്ന മാസമാണ് ഇത് എന്ന് തന്നെ പറയാം പല കാര്യങ്ങൾക്കും പല വ്യക്തികളിൽ നിന്നും എതിർപ്പുകൾ ഇവർ നേരിടേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു എന്നാൽ ഇതെല്ലാം ഭംഗിയായി ഇവർക്ക് മറികടക്കുവാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഉത്രം ഉത്രാ നക്ഷത്രക്കാർക്ക് ഒപ്പം നിൽക്കുന്നവരിൽ നിന്നും ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം വ്യക്തിപ്രഭാവത്താൽ ഇതിനിവർക്ക് അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു നക്ഷത്രനാഥനായ സൂര്യൻ ശുക്രന്റെ നക്ഷത്രത്തിലും സ്വന്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുകയാൽ കലാമത്സരങ്ങളിൽ വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വീട് മോട് പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെലവുകൾ വന്ന് ചേരുവാനും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പണം ചെലവാകുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം സൂക്ഷ്മത വേണം ഒപ്പുവയ്ക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ഇത് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ഭൂതാദിത്യ യോഗത്താൽ തൊഴിലിൽ നൈപുണ്യമേറുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം കുടുംബവുമായി ഉല്ലാസയാത്ര നടത്തുവാനുള്ള അവസരം ഈ മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ മുതിർന്ന അംഗങ്ങളുടെ കാര്യത്തിൽ അതായത് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഈ മാസത്തിൽ അലച്ചിലുണ്ടാകുവാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു എന്ന് പറയാം അവിട്ടം ധാരാളം നേട്ടങ്ങൾ അവിട്ടം നക്ഷത്രക്കാർക്ക് വന്നെത്തുന്ന ഒരു സമയമാണ് ഇത് എന്ന് തന്നെ പറയാം അതിനാൽ ഈ മാസത്തിൽ ഇത്തരത്തിൽ നിരവധി അവസരങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട് വളരെയധികം കൂടിച്ചേരലുകൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു സന്തോഷിക്കുവാനുള്ള അവസരം ജീവിതത്തിൽ വന്ന് ചേരുന്ന ഒരു അവസരമാണ് ഇത് എന്ന് തന്നെ പറയുവാൻ സാധിക്കും സാമ്പത്തികമായ പല കാര്യങ്ങളിലും വളരെയധികം മെച്ചമുണ്ടാകുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു മക്കളുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സമയം ഈ മാസത്തിൽ ഇവർക്ക് ലഭിക്കുന്നതാകുന്നു കൂടാതെ ഉപരിപഠനത്തിന് അവസരം ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ചിലരുടെ സഹായ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാത്തത് നിങ്ങളെ വിഷമിപ്പിക്കുവാൻ കാരണമാകുന്നു അതിനാൽ ഏതൊരു വ്യക്തി വാഗ്ദാനം നൽകുമ്പോഴും അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് ഉത്തമം തന്നെയായിരിക്കും ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സ നേടേണ്ടതായ സമയങ്ങളും ഈ മാസം വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എങ്കിലും അതിൽ ഒരു പരിധിവരെ മാറ്റങ്ങൾ വന്ന് ചേരുന്ന മാസമാണ് ഇത് എതിർപ്പുകൾ ജീവിതത്തിൽ വന്ന് ചേരും എങ്കിലും അതെല്ലാം ഇവർക്ക് അനുകൂലമായി മാറ്റുവാൻ സാധിക്കുന്നതാകുന്നു പുതിയ വാഹനം ഈ മാസം വാങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു അവസരം തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത് നക്ഷത്രാധിപനായ ശനി ബലവാനായതിനാൽ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാകുന്നു അതിനാൽ മത്സരങ്ങളിൽ ഇവർക്ക് വിജയം നേടുവാൻ സാധിക്കുന്നതാകുന്നു വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം മംഗളകർമ്മങ്ങളിൽ ഇവർക്ക് പങ്കെടുക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു വലിയ മുതൽ മുടക്കുകളുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഒരു തവണ കൂടി ചിന്തിക്കുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു കാരണം ഇവർക്ക് കാലം ഭാഗികമായി മാത്രമേ അനുകൂലമാകുന്നുള്ളൂ എന്നതാണ് സത്യം അതിനാൽ തന്നെ അല്പം ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക കരാറുകളിൽ നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ഇത്തരം നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ ശുഭകരമാണ് എന്ന് തന്നെ പറയാം